ഇതിന്റെ കഥയാണ്. തടി ഈ വീട്ടിലില്ല, അതിനകത്ത് തടി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ആദ്യമൊക്കെ ഈ തടി ഉപയോഗിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്റെ ഒക്കെ ഒത്തിരി കടന്ന് കഷ്ടപ്പെട്ട ഇത്രയും നല്ല രീതിയിലാക്കിയത്. വെൽക്കം ബാക്ക് ടു അമേസിംഗ് മൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിടുക്കാച്ചൊരു പാലാച്ചുവീടായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നത്. ഇന്ന് ഞങ്ങളുടെ ജബ്ബാർ ഒച്ചാപ്പാട വീടിന്റെ പാലാച്ചാണ്, ഞാൻ അങ്ങോട്ടേക്ക് വേണ്ടി പോവുകയാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ അവിടെ ആയിരിക്കും. എന്റെ ഫുൾ ഫാമിലി, ഫ്രണ്ട്സ്, ഹോം ഗ്രൗണ്ടിലെ ആൾക്കാരെ എല്ലാവരും ഇന്ന് ആ പാലാച്ചി വീട്ടിൽ എത്തുന്നതാണ്. മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ലാഗടിപ്പിക്കാം, നമുക്ക് പാലാച്ചി വീട്ടിലേക്ക് പോവാം. ഒച്ചാമാരെ പാലാച്ചി വീടിന്റെ തലേന്നത്തെ വിഷ്വൽ മുതലാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. എന്റെ പേര് ഷിഫാന. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താന്ന് വെച്ചാല്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഫൈസലിക്കാല ആങ്കർ ഞങ്ങളാണ്. ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത്താക്കറിയോ? ഈ വീട്ടില് തടി ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ വീട് ഇരുമ്പ് കൊണ്ട് മാത്രമാണ് പണിതിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹാളിലെ വാഷിംഗ് ഏരിയ. ഇതാണ് നമ്മുടെ ഹാളിലെ തന്നെ രണ്ടാമത്തെ റൂം. അടുക്കള, അടുക്കളയെന്ന് പറയുമ്പോൾ നമ്മൾ കിച്ചൺ സെറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന, കബോർഡ് സെറ്റിങ്സ് ഒക്കെ നല്ലൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതാണ് വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നല്ല സ്പേസ് ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അടുക്കളയുടെ ഇതൊക്കെ ഒരു നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, പുതിയ സ്റ്റൗവാണ്. പിന്നെ കബോർഡ് സെറ്റിങ്സ് ഒക്കെ നല്ല നീറ്റായ രീതിയിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് അടയ്ക്കേണ്ട, ഇങ്ങനെ കൈ വിട്ടു കൊടുത്താൽ മതി, തനിയെ അങ്ങടഞ്ഞോളും. ഇതൊക്കെ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്ലേറ്റൊക്കെ വയ്ക്കാനും സ്പൂണുകളൊക്കെ വയ്ക്കാനും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ. പിന്നെ മൊത്തം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു അടുക്കളയാണ്. പിന്നെ നമുക്ക് അത് കൂടാതെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയും ഒരു നല്ല രീതിയിലാണ്, നീറ്റായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും അത്യാവശ്യം കബോർഡ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. കണ്ട, ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട്. ഇവിടെയും ഒരു സ്റ്റവ്, ചെറിയൊരു സ്റ്റവ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നല്ല സാധനങ്ങളൊക്കെ വയ്ക്കാനൊക്കെ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം നമ്മളെ ക്രെഡിറ്റ് എൻ്റെ ആങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. തടി ഈ വീട്ടിലില്ല, തടി ഉപയോഗിച്ചിട്ടേ ഇല്ല. ജനല്, കതവ്, കട്ടള എല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്, നമ്മുടെ സ്വന്തം ബാൽക്കണി. ഫാമിലിയിലെ ആ മനോഹരമായ ദിവസം വന്ന് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പുതിയ വീടിന്റെ പാലുകച്ച ചടങ്ങ് നടക്കാൻ വേണ്ടി പോവുകയാണ്.
എത്തിക്കട്ടെ. بسم الله الرحمن الرحيم هو الله الذي لا اله الا هو الرحمن الرحيم الملك القدوس السلام الى في قريش الى فيهم ذهله الشتاء والصيف فليعبدوا رب هذا البيت الذي يطعمهم من جوع وامنهم من خوف تقبل الله. സന്തോഷം. കണ്ടത്തല പള്ളിയിൽ ഉസ്താദ് വന്ന് സുബഹിസ്കരിച്ച് പാല് കാച്ചി മൗലൂദോതി യാസിൻ ഓതി എല്ലാം കഴിഞ്ഞു പോയി നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഒരുപാട് ഒരുപാട് ആൾക്കാർ വരും, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ വരും. അതെ, നേരം വെളുത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർ പോകാൻ തുടങ്ങത്തേ ഉള്ളൂ. പാചകങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞ് എല്ലാ ഇതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം മംഗളമായിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഈ വീഡിയോ മിസ് ചെയ്യരുത്, കാരണം എല്ലാരും ഈ വീഡിയോ കാണണം. നിന്റെ ആങ്ങളെ അത്രയ്ക്ക് സന്തോഷമായിട്ട് വെച്ചൊരു വീടാണ്, കൂടുതലും അവൻ്റെ കൈ പ്രയത്നമാണ്. അതുപോലെ എല്ലാം അവൻ്റെതായ കാര്യങ്ങൾ. ഇത് എൻ്റെ സ്വന്തം കസിൻസ് ആണ്. ഇത് കസിൻസിന്റെ മോള് അയ്ഹാന. ആ പുളിക്കല്ലേ, അവൾ പാല ചടിച്ച് പുളിക്കത്തില്ലേ? ബാക്കിയുള്ളവരൊക്കെയാ? ബാക്കിയുള്ളവരൊക്കെയാ? വരൂ. അപ്പൊ ഓക്കെ, കയറിയോ. ഹായ് പറഞ്ഞു. ഇത് ഞങ്ങളുടെ സ്വന്തം ഹാജറ അപ്പച്ചി. അപ്പച്ചി ആയിട്ടല്ലേ വീഡിയോയിൽ വരുന്നത്? ഹാപ്പിയാണോ? നമ്മള് പുളിക്കത്തില്ലേ, പാല പുളിക്കത്തില്ലേ? അപ്പൊ ഹായ് പറഞ്ഞു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമ ഷായ് കുഞ്ഞുമ, ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ വരുന്നത്, എന്തെങ്കിലും പറയാനുണ്ടോ? പാലിയാച്ചൊക്കെ അടിച്ചു പൊളിച്ച് അടിച്ചു പൊളിക്കണം. ഇതാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥ. ബ്രോ അല്ലവീൻ ബ്രോ, ഒരാൾ കൂടെ ഉണ്ടോ? ഒരാൾ അവിടെ നിൽക്കുകയാണ്. എന്താണ്, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇവിടെ എന്റെ വീട്ടിൽ വരുന്നത്? എങ്ങനെയുണ്ട്, പാലിച്ച് പൊളിക്കൂ? ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കസിൻസാണ് കേട്ടോ. നമ്മൾ എല്ലാ ഫംഗ്ഷനും നമ്മൾ ഒത്തുകൂടാറുണ്ട്. നല്ല കിടുക്കാറ്റി വൈബുള്ള ടീമാണ് ആദ്യമായിട്ടല്ലേ നമ്മൾ എല്ലാരും നമ്മുടെ വീഡിയോയിൽ വരുന്നത്. എല്ലാരും ഹായ് പറഞ്ഞേ. ഇത് നമ്മുടെ ബ്രദറിന്റെ വൈഫാണ് കേട്ടോ, ഷഹാന. പേടിയുണ്ടോ? എല്ലാരും ഹായ് പറഞ്ഞേ. ഈ വീട് വെച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. കാരണം ആദ്യമൊക്കെ ഈ തടി ഉപയോഗിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും സന്തോഷമാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളെ കുടുംബ വീടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും എൻ്റെ സഹോദരന് എല്ലാവിധ ഐശ്വര്യവും നന്മയും ഞങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും. നല്ല അടിപൊളിയൊരു വീടാണ്. പിന്നെ ആശാരിമാരെ ഒരിക്കലും എൻ്റെ അനിയൻ ഇങ്ങോട്ട് കയറ്റിയിട്ടേ ഇല്ല. അനിയൻ നല്ലൊരു വീടാണ് വെച്ചാൽ അതിലെല്ലാവർക്കും സന്തോഷം. വീടിന്റെ ഗ്രഹനാഥൻ കൊച്ചാപ്പ ജബാർ ഉച്ചാപ്പ. ഈ വീട് ഫുള്ള് ഇരുമ്പിനകത്ത് പണിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് മൊത്തം. ഇതിനകത്ത് തടി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, തടി ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ വീടിൽ ഒരു പൊടി തടി എങ്ങും ഉപയോഗിച്ചിട്ടില്ല. ഒരുപാട് ചെലവ് പറഞ്ഞു കിട്ടിയല്ലേ. നേരെ പകുതിയിൽ താഴെ പോകും. ഇതാണ് നമ്മുടെ ഈ വീടിന്റെ ഗ്രഹനാഥ അൻസീന കുഞ്ഞുമ. കുഞ്ഞുമ ജബറച്ചപ്പയുടെ വൈഫാണ്. കുഞ്ഞുമ എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു വീട് വെക്കണമെന്നുള്ളത്. കുഞ്ഞുമായി എന്താണ് ഈ അത്യലഭ നിമിഷത്തിൽ പറയാനുള്ളത്? ആ, എല്ലാവരുടെ ആഗ്രഹം വീട് വെക്കണമെന്നുള്ളത്. നമുക്കും ഉണ്ടായിരുന്ന ആഗ്രഹം, എന്നാലും ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് പിന്നെ എൻ്റെ ഒക്കെ ഒത്തിരി കടന്ന് കഷ്ടപ്പെട്ട ഇത്രയും നല്ല രീതിയിലാക്കിയത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്ര ആവുമെന്ന്.
പക്ഷെ പടച്ചവന്റെ ഒരു അനുഗ്രഹത്താൽ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ലൊരു വീട് ഞങ്ങൾക്ക് പടച്ചവൻ തന്നു. അതിന് നന്ദി. ഹാപ്പിയാണ്. അടിച്ചു പൊളിക്കും. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാ വീഡിയോയിൽ വരുന്നത്. വീഡിയോയിൽ വരുന്നത് എന്തിനു പറയാനുണ്ടോ? ഒന്നും പറയല്ല. അടിച്ച് പൊളിക്കും. പൊളിക്കത്തില്ലേ? പൊളിക്കും. പൊളിക്കത്തില്ലേ? രണ്ട് സ്റ്റെപ്പ് ഇടേ. അങ്ങനെ എന്റെ രണ്ട് സബ്സ്ക്രൈബർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പേരെന്താ? ഫർഹാന. ഒരുപാട് ഫണ്ണുണ്ട്. അത് മാത്രമല്ല, കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങളായിരിക്കും. പിന്നെ നല്ല കണ്ടന്റ് ഒക്കെ ഇടുന്നത്. ഹലോ ഹലോ. ഗൈസ്, ഇത് നമ്മുടെ മുസ്തഫയ്ക്കായി. മുസ്തഫയുടെ വൈഫും പെങ്ങളുമാണ് ഇരിക്കുന്നത്. സുഖമാണോ? ഹായ് ഹായ്. സുഖം സുഖം സുഖം. സുഖമായിട്ടിരിക്കുന്നോ? വീടൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട്. ഈ വീടൊരു പ്രത്യേകതയുണ്ട്. സത്യം കൊച്ചപ്പാട വീടാണ്. അതുകൊണ്ടാണ് ഇവന് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയേക്കുന്നത്. അത് മാത്രല്ല, ഈ വീട് തടി ഉപയോഗിച്ചിട്ടേ ഇല്ല. തടി ഉപയോഗിച്ചിട്ടേ ഇല്ല? ഇല്ല, ഈ വീട് ഫുൾ ഇരുമ്പാണ്. ഇരുമ്പാണോ? ഇരുമ്പിന്റെ കളിയാണ്. സിമെന്റ് കട്ട മണ്ണ് അങ്ങനൊന്നും ഇല്ല. ഫുഡ് കഴിച്ചോ? ഇല്ലല്ലോ.